Hello guys, good morning. This is Suraj and welcome back to my channel. നമ്മുടെ 2021 ഫസ്റ്റ് ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പോകുന്നത് വാഗമണ്ണിലേക്കാണ്. ധനുഷ്കോടി വീഡിയോ ചെയ്തതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് ഞാൻ ഒരു ട്രാവൽ വീഡിയോ ആക്ച്വലി ചെയ്യുന്നത്. അത് വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ ഒരു ഐ ബട്ടണിലിടാം, അതെന്തായാലും കണ്ടു നോക്കിക്കോളൂ. ഒരേ സൺറൈസൊക്കെ ആയിരുന്നു പ്ലാൻ ചെയ്തത്, ബട്ട് നടന്നില്ല. എനിക്കും കുറച്ച് ലേറ്റ് ആയപ്പോൾ എനിക്കൊന്ന് സൺറൈസ്, ഇനിയിപ്പോൾ എന്തായാലും റോഡിലെവിടെയെങ്കിലും നിന്ന് കാണേണ്ടി വരുന്ന അവസ്ഥയാണ്. ഞാനിപ്പോൾ പോട്ടേന്ന് മൂവി ഉച്ചിറങ്ങാരെ എത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഒരു അഞ്ചേകാലൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അതിപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു ട്രാവൽ വീഡിയോ ചെയ്യുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ സന്തോഷമുണ്ട്. അതുപോലെ ഈ പ്ലാൻ ആക്ച്വലി ഞാൻ കഴിഞ്ഞ വർഷം, അതായത് 2020 ലാസ്റ്റ് ആ പ്ലാൻ ചെയ്തതാണ്. പക്ഷേ എൻ്റെ മടി കാരണം തന്നെ അതൊന്നും വർക്കൗട്ടായില്ല. ഞാൻ വിചാരിച്ച പോലെ തന്നെ റോഡിൽ തന്നെ ആയിരുന്നു സൺറൈസ്. ഇങ്ങനെ സൺറൈസ് വാഗമണ്ണിൽ കാണുന്നുണ്ട്. എന്തായാലും ഞാൻ വാഗമണ്ണിൽ എത്തുമ്പോൾ എന്തായാലും സമയമാവും, കുറച്ചും കൂടി ഇപ്പോൾ തൊട്ടുപുഴ എത്തണം. അവിടെ നിന്ന് പിന്നെ ഞാൻ വാഗമൺ, അതായത് പ്രോപ്പർ വാഗമൺ എത്തുന്നതിന് കുറച്ച് മുമ്പ് ഉളുപ്പുണ്ണി എന്നൊരു സ്ഥലമുണ്ട്. അതൊരു ഓഫ് റോഡിങ് ഏരിയ ആണ്. നമ്മൾ കുറച്ച് ഓഫ് റോഡ് ചെയ്തിട്ട് വേണം അവിടെ ഒരു ടോപ്പിലേക്ക് എത്താനൊക്കെ ആയിട്ട്. അപ്പോൾ അതൊരു ജസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാം വിചാരിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത്. ഇതിപ്പോൾ നമ്മൾ മൂലമറ്റത്തു നിന്ന് വാഗമണിലേക്ക് പോകുന്ന റൂട്ടാണ്. ഇതൊരു മല ഇങ്ങനെ ചുറ്റി ചുറ്റിയാണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ പുള്ളിക്കാനം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പുള്ളിക്കാനം ടി എസ്റ്റേറ്റ് കേരളയ്ക്കാണ്. ഇപ്പുറത്തെ ഇവിടെയൊക്കെ ഒരു രക്ഷയില്ലാട്ടോ, നൈസാണ്. ഇവിടെ നിന്ന് വാഗമണിലേക്ക് ഒരു 3.5 കിലോമീറ്ററും കൂടിയുണ്ട്. യെസ്, അപ്പോൾ ഞാൻ നേരത്തെ വാഗമണ് എത്തി ഞാൻ ഫുഡ് കഴിച്ചു. ഞാൻ ഫസ്റ്റ് എൻ്റെ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചു. അപ്പോൾ ആക്ച്വലി എനിക്കൊരു അബദ്ധം പറ്റിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ഉളുപ്പുണ്ണി കയറിയിട്ട് പിന്നെ വാഗമൺ വരാം എന്നുള്ളൊരു ഐഡിയ ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ബട്ട് ഞാൻ ആ മൂലവരുന്ന് അവിടെ നിന്നൊരു കയറി ആ ഒരു പൈപ്പിൽ വണ്ടി ഓടിച്ച് ഞാനിങ്ങോട്ട് പോന്നു. എനിക്ക് പണി പാളിന്ന് മനസ്സിലായത് വാഗമണിലേക്ക് ഒരു ബോർഡ് കണ്ടപ്പോഴായിരുന്നു. അത് ഉളുപ്പുണ്ണി കഴിഞ്ഞ് ഞാനിങ്ങോട്ട് പോന്നു, കുറച്ചധികം കിലോമീറ്റർ പോന്നു. അപ്പോൾ ഞാൻ പിന്നെ തിരിക്കാൻ നിന്നില്ല. അപ്പോൾ ഞാനിപ്പോൾ പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് വാഗമൺ അഡ്വഞ്ചർ പാർക്കുണ്ട്, എക്കോ അഡ്വഞ്ചർ പാർക്കിലേക്കാണ്. അപ്പോൾ പിന്നെ പോണ വഴിയിലാണ് നമ്മുടെ മെഡൗസും അതുപോലെ തന്നെ പൈൻ വാലി തങ്ങൾപ്പാറ. അപ്പോൾ അങ്ങോട്ട് കയറുന്നില്ല, അപ്പോൾ നേരെ എക്കോ അഡ്വഞ്ചർ പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇതിപ്പോൾ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ എക്കോ അഡ്വഞ്ചർ പാർക്ക് എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ അവിടെ എൻട്രൻസായി നമ്മുടെ പൈൻ ഫോറസ്റ്റ് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നിലേക്ക് വന്ന് നമുക്ക് റൈറ്റ് സൈഡിലായിട്ട് കാണാം. അവിടെയാണ് ഈ സ്ഥലം. അപ്പോൾ ഇങ്ങോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്ക് 10 രൂപയും അഡൽട്ടിന് 20 രൂപയാണ്. അപ്പോൾ ഒരു 30 രൂപ ആൾ തന്നെ ഇത് മേടിച്ചു. ഇതാന്നോന്നാൾ പറഞ്ഞ വാച്ച് ടവർ, നമുക്ക് ഇവിടെ മോളിൽ കയറുന്ന നല്ല വ്യൂ ആയിരിക്കും. പിന്നെ അവിടെയും ഒരു വാച്ച് ടവർ കാണുന്നുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാൻ വെച്ചിട്ടാണ് അങ്ങോട്ട് വന്നത്. ഓ, ഇനിയും മുകളിലേക്കുണ്ടോ? അത് ഞാൻ കണ്ടില്ല. അതിലെയാണ് ഞാൻ വന്നത്, അതിലെ കയറി ഇങ്ങോട്ട് പോന്നു. ഇനി അങ്ങോട്ടുണ്ട്. ഞാനിപ്പോ ഇവിടെ ഒരു വാച്ച് ടവറിന്റെ മുകളിലാണ് നിൽക്കുന്നത്. അവിടെ കാണാം, അവിടെ ഒരു വേറൊരു വാച്ച് ടവർ കൂടി ഉണ്ട്. അതൊരു വാച്ച് ടവറും കൂടി ഉണ്ട്. രക്ഷയില്ലാട്ടോ, നൈസ് വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ. നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുപ്പുണ്ട്. ഇപ്പൊ നമ്മള് പൈൻ ഫോറസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ അവിടുന്ന് കുറച്ചും കൂടി ഉള്ളു. എങ്ങനെ കുറച്ച് കയറി വന്നു കഴിഞ്ഞാൽ അവര് റൈറ്റ് സൈഡിലായിട്ട് ഒരു എൻട്രൻസ് കാണാം. അപ്പൊ അതിലങ്ങോട്ട് കയറി വന്ന് നമുക്ക് പിന്നെ ഉപകരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിച്ച് വരാൻ പറ്റും. നമുക്ക് ഇതിലെ വണ്ടിയെ കൊണ്ടുവരാം. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് ഇപ്പൊ വന്നു കഴിഞ്ഞാലും ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളുണ്ട്. ഈ കാണുന്ന ഇതിലൊക്കെ നമുക്ക് ഇരിക്കാൻ, റെസ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക്. ഇപ്പൊ ഫാമിലി ആയിട്ട് വരാണെങ്കിലും ഫ്രണ്ട്സ് ആയിട്ട് വരാണെങ്കിലും നമുക്കൊന്ന് അപ്പൊ നമുക്ക് ചായ കുടിച്ചോ അല്ലെങ്കിൽ ഫുഡ് സ്നാക്സ് കഴിച്ചോ അവിടെ ഇരിക്കാം. അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. ഞാൻ നേരത്തെ നമ്മൾ അപ്പുറത്ത് ഒരു ടവറിലായി നിന്നിരുന്നത്. നേരത്തെ അവിടെ നിന്ന് നമ്മൾ കണ്ട ടവർ. അപ്പോൾ ഞാനിവിടെ അവിടെ ഒരു പാർക്കിംഗ് സോണാണ്. ഇവിടെ പാരഗ്ലൈഡിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെ അതെന്തോ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്, അവിടെ ഡേഞ്ചർ എന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു അഡ്വഞ്ചർ സോൺ എന്ന് അവിടെ കണ്ടായിരുന്നു.
അഡ്വഞ്ചേഴ്സ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു, അപ്പൊ അവിടെ സംസാരിച്ചപ്പോഴാണ് പറഞ്ഞത് വർക്കുകൾ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ അതുകൊണ്ട് അത് ഓപ്പൺ ആയിട്ടില്ല. പാരഗ്ലൈഡിങ് സംഭവങ്ങളൊക്കെ ഓപ്പൺ ആയിരുന്നു, ബട്ട് ഇന്നത്തെ ദിവസം കാറ്റ് കൂടുതലായതുകൊണ്ട് ഇന്ന് ഉണ്ടായിരുന്നില്ല അവിടെ. രണ്ടാമത്തെ വാച്ച് ടവറാണ് ഇവിടുത്തെ. ഞാനിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്, ഇനിയിപ്പോ എന്തായാലും വീണ്ടും ഇവിടെ വരണം. കാരണം വെച്ചാൽ ഇവിടെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒന്നും തുറന്നിട്ടില്ല, ഇതൊക്കെ എന്തായാലും ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെയൊക്കെ. അപ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ഓപ്പൺ ആയിട്ട് വീണ്ടും വരണം. നമ്മളിപ്പോൾ പുള്ളിക്കാനത്ത് നിന്ന് വരുമ്പോൾ, അതായത് നമ്മൾ ആ സൈഡിൽ നിന്ന് നമ്മൾ വരികയാണെങ്കിൽ ഇതിലോട്ടാണ് കണ്ടി ടീ ഷോപ്പ് ഓർത്ത് വെച്ചാൽ ഇതിലെ റൈറ്റിലേക്ക് ലെഫ്റ്റിലേക്ക് ഒരു ടേണിംഗ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ വാഗമൺ എന്നാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഇതിലെയാണ് ടേണിംഗ് ഉള്ളത്. അതിലേക്ക് കയറിക്കാൻ നമുക്ക് ഉൾപ്പുണ്ണിയിലേക്ക് കയറാം. ഞാനിപ്പോൾ ഉളുപ്പുണ്ണിയിലേക്കുള്ള റോഡിലേക്ക് കയറി കഴിഞ്ഞു. അതായത് നമ്മൾ വാഗമണ്ണ് തിരിച്ച് വരുമ്പോൾ നമ്മുടെ പുള്ളിക്കാനൊക്കെ എത്രയും കുറച്ച് മുമ്പായിട്ട് ഒരു ചെറിയൊരു ഡീവിയേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെയാണ് ഒരു അവിടെ നിന്ന് വരുമ്പോൾ റൈറ്റിലേക്ക് ഒരു ടേണിംഗ് ആണ്. ഞാൻ ഉളുപ്പുണ്ണിയിലെ ലൊക്കേഷനും അതുപോലെ തന്നെ നേരത്തെ പോയ സ്ഥലത്തിൻ്റെ ലൊക്കേഷനും ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. നമ്മൾ ഫസ്റ്റ് വരേണ്ടത് ആക്ച്വലി ഇവിടേക്കായിരുന്നു, അതായത് എൻ്റെ പ്ലാൻ അനുസരിച്ച്. പക്ഷേ അങ്ങോട്ട് പോയത് എന്തായാലും നന്നാ, അത് നൈസ് സ്പോട്ടായിരുന്നു, നല്ല തണുപ്പായിരുന്നു, നല്ല കോടെ കാണാൻ പറ്റി. എനിക്കോണ്ട് ഇവിടെ ആ സമയത്ത് ചിലപ്പോൾ കോടയൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവാം. ആക്ച്വലി നേരത്തെ നമ്മൾ ഇവിടെ നിന്ന്, അതായത് അവിടെ നിന്ന് വന്നപ്പോൾ ലെഫ്റ്റ് എടുക്കണം, അതായത് ഈ റൈറ്റ് എടുക്കണമായിരുന്നു. പക്ഷേ അതിന് പറഞ്ഞ് ഞാൻ നേരെ പോയി അങ്ങോട്ട്. ഇതാണ് ചർച്ച്, ഇതിലാണ് വഴി. ഇതിലേക്ക് കയറിയിട്ട് വേണം ഉളുപ്പുള്ളി ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകാനായിട്ട്. ഇവിടെ ഒരു ചർച്ച് ഉണ്ട്, ചർച്ച് നോട്ട് ചെയ്ത് വയ്ക്കുക. ആ വഴി പെട്ടെന്ന് ശ്രദ്ധിക്കില്ല, അതൊരു ചർച്ചിൻ്റെ തൊട്ടപ്പുറത്തോടെ ഉള്ളൊരു കോൺക്രീറ്റ് വഴിയാണ്. അപ്പം അതിലേക്ക് കയറിക്കാൻ നമ്മൾ ഇങ്ങോട്ട് എത്തും. ഇവിടെ ഇങ്ങനെ ഓരോരോ കുന്നുകളാണ്, അപ്പോൾ നമുക്ക് അപ്പുറത്ത് നിന്ന് ഇപ്പുറത്തേക്കൊക്കെ നമുക്കിങ്ങനെ ട്രാക്ക് ഉണ്ട്. അമ്മേ, കുറച്ച് കഷ്ടപ്പെട്ടു. അവിടെ ഭയങ്കര സ്റ്റിപ്പും കുറെ ചെറിയ ചെറിയ കല്ല്. ഞാൻ അവിടെ മരം വന്നു വിചാരിച്ചു. അറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈം ഇവിടെ
ഞാൻ ആ വഴിയാണ് ഞാൻ കയറി വന്നത്. ഇതിലേക്ക് കയറി നേരെ ഇങ്ങോട്ടെത്തി. ഇവിടെ ഇതിലേക്ക് കയറ്റാൻ ആക്ച്വലി നല്ല ബുദ്ധിമുട്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ചെറിയ ചെറിയ ഈ ഗ്രാനുൽസ് പോലത്തെ കല്ലുകൾ കിടക്കുന്നത്. ഇതിനകത്ത് അതുപോലെ നമുക്ക് ഇറക്കാൻ മനസ്സിലാണോ എന്ന് എനിക്ക് അറിയുന്നില്ല. വീഡിയോയിൽ അത്രയ്ക്കാണ് തോന്നുന്നില്ല. നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതിലേക്ക് കയറ്റാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അതുപോലെ തന്നെ ഇപ്പുറത്തും ചെറിയൊരു ഇതുണ്ട്, വണ്ടി ഇറങ്ങുന്ന ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ജീപ്പ് ഓടിക്കുന്ന ചേട്ടൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞിട്ടില്ലേ ഇപ്പുറത്തുകൂടി ഇറങ്ങിയാൽ മതി. ഇതാണ് ഉളുപ്പുണ്ണി ടോപ്പ് സ്റ്റേഷൻ. ഞാൻ നേരത്തെ ആക്ച്വലി രാവിലെ തന്നെ ഇങ്ങോട്ട് ആയിരുന്നു വരണ്ടിരുന്നത്. പക്ഷേ ഞാൻ ഓർക്കാണ്ട് ആ റോഡ് നേരെ പിടിച്ച നേരെ വാഗമണ്ണിലേക്ക് തന്നെ പോയി. അവിടെ ഞാൻ ജീപ്പ് ഓടി കുറച്ച് ചേട്ടൻ പറഞ്ഞപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു രാവിലെയൊക്കെ നല്ല കോടയായിരുന്നു എന്ന് പറഞ്ഞു. ഹൈഫൈ ഇല്ല, കൊറോണയാണ്. ഓക്കെ ശരി. ഞാനിവിടെ സലിൻ കുമാർ എന്ന ചേട്ടനെ പരിചയപ്പെട്ടു. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിന്നപ്പോഴാണ് അവർ വന്നത്. ആൾ ഇതുപോലെ തന്നെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഒരു സന്തോഷം. പിന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ അപ്പുറത്തുനിന്നാണ് ഞാൻ കയറിയത്. പക്ഷെ ഇതിലാണ് ഞാൻ ഇറങ്ങുന്നത്. ഇതിലിറങ്ങിയിട്ട് അവിടെ നിന്ന് ഡൈവേഴ്സൺ എടുക്കാനാണ് എന്നോട് പറഞ്ഞത്. മറ്റേ ഇറങ്ങിയിരുന്നു ഞാൻ ശരിക്കും പണി വിട്ടാണ്. കാരണം അത് ഭയങ്കര എന്താ പറയുക, കല്ലിങ്ങനെ കിടന്നിട്ടേ ഒരു രക്ഷയില്ലാത്തത്. ഞാൻ ശരിക്കും കഷ്ടപ്പെട്ട് ടയർ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. നേരത്തെ ഫസ്റ്റ് കയറി വന്ന വഴി തന്നെ ഇറങ്ങുവാണ്. കയറാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ ഇറങ്ങാൻ ശ്രദ്ധിച്ചിറങ്ങണം, അല്ലെങ്കിൽ സ്കിഡ് ചെയ്ത് പോം ബ്രേക്ക് പിടിച്ചിട്ടും കാര്യമില്ല. ഞാൻ നേരത്തെ ആ കണ്ണ് ആ മലയുടെ മുകളിലായിരുന്നു അതിൽ പോയത്. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്ന് ഇതിലേക്ക് കയറി അവിടെ ജീപ്പ് നിൽക്കുന്ന അതിലേക്ക് പോയിട്ടാണ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അവിടെ കയറുന്നത്. അവിടെയാണ് ഞാൻ കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ അപ്പുറത്തോട്ട് ഇറങ്ങിയ പിന്നെ അപ്പുറത്തോട്ട് ഒരു വഴി ഉണ്ടെന്ന് പറഞ്ഞു അവർ. പക്ഷെ അത് ജീപ്പുകൾക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ, അത് അവരും ബുദ്ധിമുട്ടിയാണ് കയറുന്നത്. ബൈക്ക് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണെന്നാണ് പറഞ്ഞത്. ബൈക്കിന് അങ്ങനെ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ആ വഴി. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് ഇനി തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോയുടെ എൻഡ് ചെയ്യാൻ പോവാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.